നമ്മുടെ ജീവിതത്തിൽ മൂന്നിലൊന്ന് ഭാഗവും നമ്മൾ ഉറങ്ങി തീർക്കുകയാണ് സാധാരണ. എന്തിനാണ് നമ്മൾ ഈ മൂന്നിലൊന്ന് സമയവും നമ്മൾ ഉറങ്ങി തീർക്കുന്നത്? ഉറക്കത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് നമുക്കറിയാം. എന്ത് പ്രശ്നമുണ്ടായാലും നമ്മളൊന്ന് സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് തീരും. അതാണ് സാധാരണ എല്ലാവരുടെയും ഒരു ധാരണ. അത് ശരിയാണ് ഒരു പരിധിവരെ. അപ്പം നമ്മളുടെ ഈ സുഖമായ ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളതെന്നും നമ്മളുടെ ശരീരത്തിലെ അത് എന്തെല്ലാം രീതിയിൽ ബാധിക്കുമെന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. സാധാരണക്കാർക്ക് ഈ ഉറക്കത്തിനെക്കുറിച്ച് ഉറക്കത്തിലുണ്ടാകുന്ന ഡിസോർഡറിനെക്കുറിച്ചും വലിയ ധാരണയില്ല. ഇപ്പോൾ ഏത് ആശുപത്രിയിൽ ചെന്നാലും ഒരു ഒബീസിറ്റി ഉള്ള ഒരാളോ ഒരു ചെറിയ കൂർക്കം വലിയ ഉള്ള ഒരാളോ പരിശോധനയ്ക്ക് ചെന്നാൽ ഉടനെ തന്നെ ഡോക്ടർ ആവശ്യപ്പെടും ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യാൻ. അപ്പോൾ ഈ സ്ലീപ്പ് സ്റ്റഡി എന്നതിനെക്കുറിച്ചും ഈ ഉറക്കത്തിലുണ്ടാകുന്ന ഡിസോർഡറിനെക്കുറിച്ചും സാധാരണഗതിയിൽ സാധാരണക്കാർക്ക് വലിയ ധാരണ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഉറക്കം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിലെ ഉറക്കത്തിൻ്റെ ഒരു ലെങ്ത്തും പ്രായമായവരിലുള്ള ഉറക്കത്തിൻ്റെ ലെങ്ത്തും വയസ്സായവരിലുള്ള ഉറക്കത്തിൻ്റെ ലെങ്ത്തിനും എല്ലാത്തിനും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഉറക്കത്തിനെ സാധാരണഗതിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സർക്കേഡിയൻ റിതം, അതാണ് നമ്മളുടെ ഉറക്കത്തിനെ നിയന്ത്രിക്കുന്നത്. ഉറക്കം സുഖമായിട്ട് ഉറങ്ങുമ്പോൾ കൂർക്കം വലിച്ച് ഉറങ്ങുക. കൂർക്കം വലിച്ച് ഉറങ്ങുന്നതാണ് ഏറ്റവും സുഖമായിട്ടുള്ള ഉറക്കം. പക്ഷേ കൂർക്കം വലിക്കുന്നത് ഉറങ്ങുന്ന ആൾക്ക് സുഖമാണെങ്കിലും അടുത്ത് കിടക്കുന്ന ആൾക്കും മറ്റുള്ള ആൾക്കും അത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. സാധാരണഗതിയിൽ ചെറിയ കൂർക്കം വലി വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നില്ലെങ്കിലും വളരെ ഉച്ചത്തിലുള്ളതും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കായിട്ടുള്ള കൂർക്കം വലിയും ചെറിയ ചെറിയ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കൂർക്കം വലി കൊണ്ട് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്കറിയേണ്ടത്. പണ്ടൊക്കെ സാധാരണക്കാർക്ക് പോലും അറിയാം, വളരെ കൂർക്കം വലിക്കുന്ന ഒരാൾ അടുത്ത് കിടക്കുന്ന ആൾ ചെരിഞ്ഞ് കിടക്കാൻ പറയും. അന്ന് ഈ സയൻറ്റിഫിക്കായിട്ടുള്ള യാതൊരു കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാത്തവർക്ക് പോലും അറിയാം ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ കൂർക്കം വലി കുറയും എന്നുള്ളത്. അപ്പം ചെരിഞ്ഞ് കിടക്കുമ്പോഴും മലന്ന് കിടക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൂർക്കം വലി ഉച്ച കൂടുന്നത് മലന്ന് കിടക്കുമ്പോഴാണെന്ന് അന്നത്തെ ആളുകൾക്ക് അത്ര നന്നായിട്ട് അറിയാമെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളുമാണ് ഇപ്പോഴുള്ളത്. നമ്മൾ മലന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ എയർവേ, ഇപ്പം നമ്മുടെ തൊണ്ടയ്ക്ക് പുറകിലുള്ള നമ്മുടെ ശ്വാസനാളി പതുക്കെ പതുക്കെ അടഞ്ഞു പോയിട്ട് നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്ന ഒരു ചെറിയൊരവസ്ഥ, ആ സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും ശ്വാസം എടുക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുകയും കൂർക്കം വലിക്കുകയും ചെയ്യുന്നത്. അത് സാധാരണഗതിയിൽ വണ്ണം കൂടുതലുള്ള, വെയിറ്റ് കൂടുതലുള്ള, ഒബീസിറ്റി കൂടുതലുള്ള ആളുകൾക്ക് ആണ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. മലന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിൽ നമ്മുടെ ബോഡിയെല്ലാം വളരെ റിലാക്സ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. അപ്പോൾ എല്ലാ മസിലും റിലാക്സ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ നാക്കിൻ്റെ ബേസ് അത് പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങി വരികയും നമ്മുടെ കഴുത്തിന് പിറകിലുള്ള തൊണ്ടയ്ക്ക് പിറകിലുള്ള ആ മസിലിലേക്ക് പതുക്കെ എയർവേയിലേക്ക് അത് പതുക്കെ വന്ന് അടയുകയും അതിലെ ശ്വാസം ശരിക്ക് പാസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ, ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ നമുക്ക് കുറച്ച് കുറയും. അപ്പം അങ്ങനെ കുറയുന്ന ഘട്ടത്തിൽ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആവുകയും നമ്മളെ ഒന്ന് പതുക്കെ ഒന്ന് ഉണർത്തുകയും അടുത്ത ബ്രീത്ത് എടുക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒന്നുമില്ല ഞെട്ടി എഴുന്നേക്കുക, അല്ലെങ്കിൽ ശക്തിയായിട്ട് കൂർക്കം വലിച്ച് ശ്വാസം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സൗണ്ടുകളെല്ലാം ആണ് നമുക്ക് കൂർക്കം വലി ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കായിട്ടുള്ള കൂർക്കം വലി വരുന്ന ആളുകൾക്ക് നമ്മുടെ ഉറക്കത്തിൻ്റെ ഓരോ സ്റ്റേജുകൾ, സാധാരണഗതിയിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഉറക്കം എന്ന് പറയുന്നത് നമ്മളൊരു
നാല് അഞ്ച് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഉറക്കം വരുന്നത്, ഉറക്കത്തിന് കണക്കാകുന്നത്. അതിന് ഒരു സ്ലീപ്പ് സൈക്കിൾ എങ്ങനെയാണ് ആ സ്ലീപ്പ് സൈക്കിൾ വരുന്നത്? ഒരു നാല് സ്റ്റേജിലായിട്ട് ആദ്യം നമ്മൾ രണ്ടായിട്ട്, പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നു. ആദ്യത്തെ സ്റ്റേജിനെ ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എന്നുള്ള സ്റ്റേജിൽ, പിന്നത്തെ സ്റ്റേജിന് അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നാല് സ്റ്റേജിന്, അതിനെ എൻ ആർ ഇ എം എന്നും ആർ ഇ എം എന്നുള്ള രണ്ട് സ്റ്റേജായിട്ടാണ്, നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് ആൻഡ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ്. അപ്പം നാല് സ്റ്റേജ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സിലാണ്. അതിൽ സ്റ്റേജ് വൺ, ടു, ത്രീ, ഫോർ ഇങ്ങനെയുള്ള ഒരു സ്ലീപ്പ് സ്റ്റേജ്. അതിനുശേഷം റെം സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഉറക്കത്തിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു അഞ്ച് സ്റ്റേജിലാണ് നമ്മൾ ഉറങ്ങുന്നത്. അതിൽ ആദ്യത്തെ ഒരു സ്റ്റേജ്, സ്റ്റേജ് വൺ, ടു, ത്രീ, ഫോർ, ഈ നാല് സ്റ്റേജിലേക്ക് നമുക്ക് വ്യക്തമായിട്ടുള്ള ടൈമുണ്ട്. ആദ്യത്തെ സ്റ്റേജ് ഏകദേശം ഒരു അഞ്ച് ഏഴ് മിനിറ്റ്, അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ്, അത് കഴിഞ്ഞ് മുപ്പത് മിനിറ്റ്, ഒരു സ്റ്റേജ് ഫോർ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ്, പിന്നെ റെം സ്ലീപ്പ് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു നയൻറ്റി മിനിറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഈ സ്റ്റേജിൽ ഏകദേശം ഒരു നാല് അഞ്ച് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഒരു ഉറക്കം പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഈ ശ്വാസം ഇടയ്ക്കിടയ്ക്ക് കിട്ടാതെ പോരുന്ന എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഉറങ്ങുന്നു, നമ്മുടെ ഫ്ലോ നന്നായിട്ട് പോകുന്നു, ഇടയ്ക്ക് നമുക്ക് ശ്വാസം ഇല്ലാതെ പോകുന്നു, വീണ്ടും നമ്മളെ ഉണർത്തുന്നു, വീണ്ടും നമുക്ക് നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നു, വീണ്ടും നമുക്ക് ബ്രേക്ക് ആവുന്നു. ഇങ്ങനെയുള്ള ആ ഒരു ആപ്നിയ സ്റ്റേജിൽ ഈ സമയത്തെല്ലാം നമ്മുടെ ഓക്സിജൻ്റെ അളവ് ബ്ലഡിൽ കാര്യമായിട്ട് താഴേക്ക് പോകുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്ലീപ്പ് സ്റ്റേജ്, നമുക്ക് ഈ പറയുന്ന വ്യക്തമായിട്ടുള്ള ആ ഒരു ടൈമിങ്ങിൽ നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ പ്രോപ്പറായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയും നമുക്ക് ആ ഉറക്കത്തിൻ്റെ എഫിഷ്യൻസി എന്ന് പറയും, ആ എഫിഷ്യൻസി കുറയുകയും ചെയ്യുക. ഇതെല്ലാം എങ്ങനെയാണ് പരിശോധിച്ചറിയുന്നത്? ഇതിനാണ് നമുക്ക് സ്ലീപ്പ് സ്റ്റഡിയുടെ പ്രാധാന്യം വരുന്നത്. ഈ സ്ലീപ്പ് സ്റ്റഡി നമ്മുടെ ഉറക്കത്തിലുള്ള ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, ഉറക്കത്തിലുണ്ടാകുന്ന നമ്മളുടെ ചേഞ്ചസ്, നമ്മുടെ ഓക്സിജൻ്റെ ലെവല്, നമ്മുടെ ഫ്ലോ എങ്ങനെയാണ്, ഇതെല്ലാം പരിശോധിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി. ഇപ്പോൾ ഡോക്ടേഴ്സ് സ്ലീപ്പ് സ്റ്റഡി പ്രിസ്ക്രൈബ് ചെയ്താലും ആ സ്ലീപ്പ് സ്റ്റഡി എന്താണ് എന്നുള്ളത് പേഷ്യൻറ്റിന് ശരിയായ ഗ്രാഹ്യമില്ല. അവരെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അവർ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യതയുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ഉറക്കത്തിൽ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്ലീപ്പ് സ്റ്റഡി, അതിന് പോളിസോംനോഗ്രാഫി എന്ന് പറയും. സാധാരണഗതിയിൽ നമുക്ക് പലതരത്തിലുള്ള സ്ലീപ്പ് ഡിസോർഡറുകളുണ്ട്. നമുക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലം കൊണ്ട് സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് നമ്മുടെ എയർവേ അടഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് മാത്രമുള്ള സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഡിസോർഡറുകൾ, ന്യൂറോളജിക്കൽ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്ന സ്ലീപ്പ് ഡിസോർഡറും നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കൊണ്ടുണ്ടാകുന്ന ഡിസോർഡറുകളും നമുക്ക് തിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കാഠിന്യം നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടാനായിട്ട് നമുക്ക് ഇതിനൊരു ഒരു ഒരു ക്വസ്റ്റ്യനെയർ തന്നെയുണ്ട്. നമുക്ക് സാധാരണ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻറ്റിൻ്റെ നേരിട്ട് സംസാരിച്ച് അവർക്കൊരു അവരുടെ ചില കാര്യങ്ങൾ, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഒരു ക്വസ്റ്റ്യനെയർ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്കോറിങ് സിസ്റ്റം ഉണ്ട്. ഒരു അതിന് ഇ പി സ്കോർ എന്ന് പറയും, എപ്പേഴ്സ് സ്കെയിലാണ്. ആ സ്കെയിലിൽ എന്ന് പറഞ്ഞാൽ അവർ ഏതൊക്കെ റേഞ്ചിൽ എത്ര സാധാരണ രാത്രി ഉറക്കം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമുക്ക് പകലാണ് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത്. പകലുറക്കം വരിക, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരിക, നമ്മൾ ടി വി കാണുമ്പോൾ ഉറക്കം വരിക, പത്രം വായിച്ചാൽ ഉറക്കം വരിക, എന്ത് ചെയ്ത് ഏത് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനും പറ്റാത്ത രീതിയിലുള്ള പകലുറക്കങ്ങൾ വരിക. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏകദേശ രൂപത്തിൽ നമുക്കൊരു ഈ എപ്പോർ സ്കെയിലിൽ കൂടെ നമുക്ക് കുറച്ച് ഒന്ന് നാലഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആളുടെ ഒരു സ്ലീപ്പ്നെസ്, ഡേ ടൈം സ്ലീപ്പ്നെസ്സോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ശരിയായ ധാരണ കിട്ടും. അതിനനുസരിച്ച് തന്നെ നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്ലീപ്പ് സ്റ്റഡി, നമുക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലം അങ്ങനെ സ്ലീപ്പ് സ്റ്റഡി വേണോ, അതെയോ നമുക്കൊരു ലിമിറ്റഡ് ചാനൽ എന്ന് പറഞ്ഞാൽ ഫുൾ ചാനലിൽ നമുക്ക് ഇ ജി കൂടിയിട്ടുള്ള സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്, നമുക്ക് ഇ ജി ഒഴിവാക്കിക്കൊണ്ട് ലിമിറ്റഡ് ആയിട്ട് ചാനൽ ഇ ജി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്. നമുക്ക് അതിൽ ഏത് നമുക്ക് പ്രിഫർ ചെയ്യാം എന്നുള്ളത് ആ ഒരു ആദ്യത്തെ ഒരു ക്ലിനിക്കൽ ഡീറ്റെയിൽസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇ ജിയുടെ കൂടിയിട്ടുള്ള സ്ലീപ്പ് സ്റ്റഡിയിൽ നമുക്ക് പ്രധാനമായിട്ടും സ്ലീപ്പിൻ്റെ സ്റ്റേജസ് നമുക്കറിയാം, സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ കൈകാലുകളുടെ മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഫുൾ ചാനൽ സ്ലീപ്പ് സ്റ്റഡി ഇൻക്ലൂഡിങ് ഇ ജിയിലുള്ള സ്ലീപ്പ് സ്റ്റഡി കൊണ്ട് നമുക്ക് മനസ്സിലാവും. ലിമിറ്റഡ് ചാനൽ സ്ലീപ്പ് സ്റ്റഡിയിൽ നമ്മൾ ഇ ജി ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു സ്ലീപ്പ് സ്റ്റഡിയാണ്. അതിലും നമുക്ക്
കുറുക്കമല്ലിയുടെ മെഷർ ചെയ്യാനായിട്ട് ഓറോനേസൽ ഫ്ലോ, നമുക്ക് നമ്മുടെ ഫ്ലോ മനസ്സിലാക്കാനായിട്ട് ഓറോനേസൽ ഫ്ലോ വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ്റെ ലെവൽ അറിയാനായിട്ടുള്ള ഓക്സിജൻ പ്രോബ് വയ്ക്കാം. അതുപോലെ ഇ സി ജി ഹാർട്ട് റേറ്റ് ആ സമയത്ത് അറിയാനുള്ള, ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ലീഡ് വയ്ക്കാം. പിന്നീട് നമ്മുടെ അബ്ഡോമൻ ചെസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇതെല്ലാം അറിയാനായിട്ടുള്ള ലീഡ്സ് കണക്റ്റ് ചെയ്യാം. ഇതെല്ലാം കണക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിനെ ഉറങ്ങാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഇതും ഈ ടെസ്റ്റുകളെല്ലാം ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഇത് ഓൾ നൈറ്റിലുള്ള നമ്മുടെ ഉറക്കം മുഴുവനും അത് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു ഡിവൈസാണ് ഈ ചെറിയ ഒരു എക്യുപ്മെൻറ്റ്. ഇതാണ് നമ്മൾ ബോഡിയിൽ കണക്റ്റ് ചെയ്യുന്നത്. പേഷ്യൻറ്റിന് ഒരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ ആ മെഷീൻ കണക്റ്റ് ചെയ്യുകയാണ്. പേഷ്യൻ്റെ സാധാരണഗതിയിൽ നമുക്ക് സ്ലീപ്പ് ലാബിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, കാരണം പേഷ്യൻറ്റിനെ നമുക്ക് നേരിട്ട് മോണിറ്റർ ചെയ്യാം. ഈ റെക്കോർഡിംഗ് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് അതേ സമയത്ത് തന്നെ നമുക്ക് മോണിറ്ററിൽ നോട്ടീസ് ചെയ്യാം. പേഷ്യൻറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും നമുക്ക് അതിൽ നോട്ടീസ് ചെയ്യാം. ഇതിനെല്ലാം ശേഷം നമ്മൾ വീണ്ടും ആ ഫുൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെല്ലാം ടൈപ്പ്, എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിന് അത് ബോധ്യപ്പെടുക, പേഷ്യൻറ്റിന് ഈ സ്ലീപ്പ് സ്റ്റഡിയുടെ എങ്ങനെ സ്ലീപ്പ് സ്റ്റഡി ചെയ്യും, പല സംശയങ്ങൾ അവർക്കുണ്ട്. ഈ സ്ലീപ്പ് സ്റ്റഡി ഇത്രയും ഇലക്ട്രോഡ് ഇങ്ങനെ ഇതെല്ലാം ഘടിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ, ഇതിൻ്റെ ഇത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഡേറ്റ മുഴുവൻ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഏകദേശം ഒരു 10 സെക്കൻഡോളം നമുക്ക് ഒരു ബ്രീത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലം വരുന്നില്ല. പക്ഷേ 10 സെക്കൻഡിന് മുകളിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയും ആ സമയത്ത് ഓക്സിജൻ്റെ അളവ് വല്ലാതെ താഴെ പോവുകയും ചെയ്ത് അത് കഴിഞ്ഞ് ശക്തിയായിട്ട് കൂർക്കം വലിക്കുകയും നമ്മൾ അടുത്ത ബ്രീത്ത് എടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് നമുക്ക് ഈ ആപ്നിയാസ് വരുന്നത് നമുക്ക് പേഷ്യൻറ്റിനെ നേരിട്ട് ആ ഗ്രാഫ് കാണിച്ച് ബോധ്യപ്പെടുത്താം, ഇതാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല, ഇടയ്ക്ക് കിട്ടുന്ന ആ ഓക്സിജൻ്റെ എല്ലാ ഗ്രാഫുകളും നമുക്ക് അവരെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഈ ഒരു ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്, ഇതൊന്നും സാധാരണ ആളുകൾക്ക് മനസ്സിലാവില്ല. ഈ ഇതുകൊണ്ട് നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകാം, സ്ട്രോക്ക് ഉണ്ടാവാം, നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാം, നമ്മൾക്ക് ആക്സിഡൻസ് ഉണ്ടാവാം, ഡേ ടൈം സ്ലീപ്പ്നെസ് ഉണ്ട് നമുക്ക് ആക്സിഡൻസ് ഉണ്ടാവാം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് സ്ലീപ്പ് ആപ്നിയ കൊണ്ട് ഉണ്ടാകുന്നത്. ഇതൊന്നും സാധാരണ ആളുകൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അമിതമായിട്ട് പകലുറക്കം ഉണ്ടെങ്കിൽ, അമിതമായിട്ട് ഉറക്കം വരിക, പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക, നമുക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ബ്ലഡ് പ്രഷർ നമുക്ക് പതുക്കെ റേസ് ചെയ്യുക, അതേപോലെ നമുക്ക് നമ്മുടെ ജോലിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക, നമ്മൾ കുറച്ച് വീക്കാവുക, രാവിലെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉറങ്ങണം എന്നുള്ള തോന്നലുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് നമ്മൾ പതുക്കെ പതുക്കെ നോട്ടീസ് ചെയ്യുക. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഇങ്ങനെയുള്ള കൂർക്കമ്മലി ആരെങ്കിലും ഇപ്പോൾ കൂടെ ഉള്ളയാളോ വേറെ നമ്മുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അവരാരെങ്കിലും ആയിരിക്കും പറയുന്നത് നിങ്ങൾക്ക് ശക്തിയായിട്ടുള്ള കൂർക്കമ്മലിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പൾമണറി ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ഇ എൻ ഡി ഡോക്ടറെയോ ആദ്യം തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞ, കാരണം ഒരു നമുക്ക് പല രീതിയിലാണ് മൂക്കിൻ്റെ പ്രശ്നം കൊണ്ട്, മൂക്കിൻ്റെ വളവ് കൊണ്ടും മറ്റുള്ള കാരണങ്ങളും കൊണ്ടും നമുക്ക് കൂർക്കമ്മലി ഉണ്ടാകാം. പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെറിയ ഒരു കൂർക്കമ്മലിയൊന്നും വലിയ പ്രോബ്ലം ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ബ്രേക്ക് ആയിട്ടുള്ള കൂർക്കമ്മലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നെക്കിൻ്റെ എക്സ്റേ എടുത്ത് നോക്കാം, പൾമണറി കൺസൾട്ടേഷൻ എടുക്കാം. കാരണം ഒരു ഡോക്ടർ മാത്രമായിട്ടല്ല, ഇതൊരു കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ പോകണം. നമ്മൾ പല ഡോക്ടേഴ്സിൻ്റെയും കൺസൾട്ടേഷൻ ഒപ്പീനിയൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ പല കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. നമുക്ക് മൈൽഡായിട്ടോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടോ ഉണ്ടെങ്കിൽ, മോഡറേറ്റ് സിവിയർ അങ്ങനെയുള്ള ഘട്ടത്തിലുണ്ടെങ്കിൽ ഇതിൻ്റെ ചികിത്സ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുണ്ടാവാം.
നമുക്ക് മൂക്കിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളെങ്കിൽ അത് കറക്ഷൻ ചെയ്യാം, അതുപോലെ തന്നെ ത്രോട്ടിൻ്റെ ചെറിയ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ അത് കറക്ഷൻ ചെയ്യാം. പക്ഷേ സിവിയർ ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ഡിവൈസസ് ഉണ്ട്. സിപാപ്പ് എന്ന് പറയും, കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. ആ ഒരു ചെറിയ ഡിവൈസാണ്. ആ ഡിവൈസ് ഒരു ചെറിയ നമ്മുടെ എയർവേ അടഞ്ഞു പോകുന്ന ആ ഒരു ഘട്ടത്തിൽ ഒരു പോസിറ്റീവ് പ്രഷർ ഡെലിവറി ചെയ്യുന്ന, നമ്മുടെ എയർവേ എപ്പോഴും പേറ്റൻ്റെ ഓപ്പൺ ആക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണത്. അപ്പം അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഇതിനെക്കുറിച്ച് ശരിയായ ധാരണ വേണം. ഇത് എങ്ങനെ ഉപയോഗിക്കണം, എത്ര നാൾ ഉപയോഗിക്കണം, ഇത് ഇതുകൊണ്ടുള്ള ഗുണം ഞാൻ എങ്ങനെ അറിയും, ഇതിനെക്കുറിച്ചെല്ലാം ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് ശരിയായ ധാരണ ആവശ്യമാണ്. ഈ ഇപ്പം കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് സ്ലീപ്പ് സ്റ്റഡി ചെയ്യുകയും പേഷ്യൻ്റ് ഒരുപാട് ആരുടെ വീട്ടിൽ ചെന്നാലും അവർക്കെല്ലാം സിപാപ്പ് ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ മെഷീൻ ഉപയോഗിക്കുന്നതിന്. പക്ഷേ ആ മെഷീൻ്റെ ശരിയായ ഉപയോഗം, മെഷീൻ നമ്മൾ ഒരു പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ആ മെഷീൻ ഒരു കമ്പനി ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ആ അതിൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വരരുത്. കാരണം ഇതിന് തറവായിട്ടുള്ള ഫോളോ അപ്പ് ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു 6 മന്ത്സ് എങ്കിലും കൂടുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ അതിൽ അത്രയും നാളത്തെ ഡേറ്റ ഡൗൺലോഡ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ സ്ലീപ്പ് സ്റ്റഡി റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. എത്ര മാത്രം നമുക്ക് ഇതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സ്ലീപ്പ് ആപ്നിയയും സ്ലീപ്പ് സ്റ്റഡിയും ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇതിൽ ഈ ഡിവൈസസ് കൂടാതെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ പ്രധാനമാണ്. ഇന്ന് ഒബീസിറ്റി ഒരു വളരെ വലിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ എക്സസൈസ് കുറവ്, ഇതെല്ലാം ഇതിനൊരു കാരണമാണ്. കാരണം കഴുത്തിന് നെക്കിൻ്റെ സർക്കംഫറൻസിന് നെക്കിന് വീ കൂടുകയും ഷോർട്ട് നെക്കാവുകയും അതുപോലെ തന്നെ താടിയുടെ ഘടനയുടെ വ്യത്യാസം, ഇതെല്ലാം നമുക്ക് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ ജനറ്റിക്, നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കുറച്ചൊക്കെ കിട്ടാം, പക്ഷേ കൂടുതലായിട്ടും ഒബീസിറ്റി കൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സ്ലീപ്പ് ആപ്നിയയുടെ ആധിക്യം കാണുന്നത്. കാരണം പണ്ട് ഇത്രയധികം സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് കൂർക്കമ്പലി കൂടുകയും സ്ലീപ്പ് ആപ്നിയയുടെ ഉള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടും ആർക്കെങ്കിലും ഇങ്ങനെ അമിതമായിട്ടുള്ള കൂർക്കമ്പലിയും പ്രോബ്ലംസും ഉണ്ടെങ്കിൽ അത് വളരെ നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനുള്ള ചികിത്സാ നടപടി, അതിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണെങ്കിലും സിപാപ്പാണെങ്കിലും ഏത് രീതിയിലുള്ള ചികിത്സയാണ് ഡോക്ടർമാർ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, എത്രയും നേരത്തെ തന്നെ ഒരു കൺസൾട്ടേഷൻ എടുക്കുകയും ഈ ടെസ്റ്റ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. പക്ഷേ ടെസ്റ്റ് ചെയ്യുന്നതിലേ എങ്ങനെയുള്ള സെൻറ്ററിൽ ആ ടെസ്റ്റ് ചെയ്യണം, എങ്ങനെയുള്ള ഫെസിലിറ്റീസാണ് നമുക്ക് വേണ്ടത്. ഒരു സാധാരണഗതിയിൽ സ്ലീപ്പ് ലാബ്, എല്ലാ മേജർ ഹോസ്പിറ്റലുകളിലും സ്ലീപ്പ് ലാബുണ്ട്. ഏറ്റവും നല്ലത് സ്ലീപ്പ് ലാബിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്ന ആളുകൾക്ക് അതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടേണ്ടതായിട്ടുണ്ട്. ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടറിനും ടെസ്റ്റ് ചെയ്യുന്ന ടെക്നീഷ്യനും അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ വേണം. ഓവർ നൈറ്റ് സ്ലീപ്പ് സ്റ്റഡിയാണ്. ഓവർ നൈറ്റ് നമ്മൾ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പേഷ്യൻറ്റിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഓക്സിജൻ ലെവൽ ഒരു പരിധിയിൽ കവിഞ്ഞ് താഴെ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ പ്രിക്കോഷൻ മെഷേഴ്സും നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സെൻറ്ററുകളിൽ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്നതാണ് എപ്പോഴും അഭികാമ്യം. പിന്നെ പേഷ്യൻറ്റിന് സ്ലീപ്പ് സ്റ്റഡിക്ക് മുമ്പ് എന്താണ് സ്ലീപ്പ് സ്റ്റഡി എന്നുള്ള ഒരു ശരിയായ ഒരു എഡ്യൂക്കേഷൻ, അവർക്ക് അതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു വിവരണം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സ്ലീപ്പ് സ്റ്റഡി ചെയ്യുകയും അതിനുശേഷമുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പേഷ്യൻറ്റിന് ബോധ്യപ്പെടുകയും ചെയ്താൽ മാത്രമാണ് അവർക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ, കൂർക്കമ്പലി സമയം ഒട്ടും മെനക്കെടാതെ തന്നെ അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യാതെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ മെയിനായിട്ടും ന്യൂറോളജിക്കൽ ഡോക്ടേഴ്സ്, ENTs, പൾമണോളജിസ്റ്റ് ഇങ്ങനെയുള്ള ഏത് ഡോക്ടേഴ്സിനും ഈ സ്ലീപ്പ് ഡിസോർഡർ കൈകാര്യം ചെയ്യാവുന്നതാണ്. അവർക്ക് അവരെ കൺസൾട്ട് ചെയ്യുക, അവരുടെ അഡ്വൈസ് പ്രകാരം എത്രയും നല്ല ചികിത്സ എടുക്കുക. അതാണ് സ്ലീപ്പ് ഡിസോർഡർ കൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസാണ് ഈ അടുത്തിടെയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ന് കോമൺ ആയിട്ട് കേൾക്കുന്ന സ്ലീപ്പ് സ്റ്റഡിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുക, കൂടുതലായിട്ട് വായിക്കുക. അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്
ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, നല്ലൊരു സ്ലീപ്പ് ലാബിൽ പോയിട്ട് സ്ലീപ്പ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഉത്തമം. സ്ലീപ്പ് സ്റ്റഡിയിൽ ലിമിറ്റഡ് ചാനൽ സ്ലീപ്പ് സ്റ്റഡിയുടെ ഒരു ചെറിയ ഡിവൈസാണ്. ഈ ഡിവൈസിൽ നമുക്ക് ഓക്സിജൻ്റെ അളവറിയാനായിട്ടുള്ള റോബോട്ട്, നമ്മുടെ കൂർക്കമലിയും നമ്മുടെ ഓറൽ ഫ്ലോയും ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ഓറോനേസൽ ഫ്ലോ ഉണ്ട്. അതുപോലെ ഇതിനൊരു തെർമിസ്റ്റർ ഉണ്ട്. ഈ തെർമിസ്റ്ററിലൂടെ നമ്മുടെ കൂർക്കമലിയുടെ വോളിയം എത്രമാത്രം ശക്തിയിലാണ്, എത്ര ഡിബിയിലാണ് ആ കൂർക്കമലി സൗണ്ട് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ പിന്നെ രണ്ട് ബെൽറ്റുണ്ട്, നമ്മുടെ അബ്ഡോമിൻ്റെയും ചെസ്റ്റിൻ്റെയും മൂവ്മെൻറ്റ് അറിയാനുള്ള രണ്ട് ബെൽറ്റ് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഈ ബെൽറ്റ് പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റിലും അതുപോലെ ഇതുപോലെ വേറൊരു ബെൽറ്റ് അബ്ഡോമിനിലും കണക്ട് ചെയ്യും. അത് ഇതിലേക്ക് ഇതിൻ്റെ ഒരേക്ക് ഈ സൈഡിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. പേഷ്യൻ്റ് ഉറങ്ങുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞ് ഉണരുന്ന സമയത്ത് നമുക്കത് ഡിസ്കണക്ട് ചെയ്യാം, അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ അത്രയും സമയത്തുള്ള പേഷ്യൻറ്റിൻ്റെ ഉറക്കം ഇതിൽ റെക്കോർഡ് ചെയ്യുകയാണ് സാധാരണ. അതിനുശേഷം ആണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇത് പേഷ്യൻറ്റിന് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ IEG ഇല്ലാത്ത ഒരു ഡിവൈസാണിത്. പേഷ്യൻറ്റിനെ കംഫർട്ടബിളായി തുടങ്ങാം, അവർക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. വളരെ ചെറിയൊരു ഡിവൈസാണ്, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.